എറണാകുളം മുളന്തുരുത്തി മാർത്തോമൻ പള്ളി കോടതി വിധി പ്രകാരം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. വിശ്വാസികളുടെ അണമുറിയാത്ത പ്രതിഷേധത്തിനിടെ ബലപ്രയോഗത്തിലൂടെയാണ് മുളന്തുരുത്തി യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളി പോലീസ് ഏറ്റെടുത്തത്. കോടതി വിധിക്ക് ശേഷവും തർക്കം തുടരുന്ന പള്ളിയിലേക്ക് രാവിലെ 5 പോലീസ് എത്തിയത്. പള്ളിയുടെ ഗേറ്റ് പൊളിച്ചാണ് പോലീസ് പള്ളിക്കകത്ത് കടക്കുകയും വിശ്വാസികളെയും വൈദികരെയും മെത്രോപൊലീത്തന്മാരെയും അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കി പള്ളി ഏറ്റെടുക്കുന്നത്. 100 വിശ്വാസികളും വൈദികരും പള്ളിയിലും പരിസരത്തുമായി തടിച്ചുകൂടിയിരുന്നു. മെത്രോപൊലീത്തന്മാർക്കും വൈദികർക്കും ഒട്ടേറെ വിശ്വാസികൾക്കും പരിക്കേറ്റു. അതിനിടെ പള്ളി ഏറ്റെടുത്ത വിവരം കോടതിയെ അറിയിക്കുമെന്ന് എറണാകുളം സബ് കളക്ടർ സ്നേഹിൽ കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൃദ്രോഗിയായ മാർപോളി കാർപോസിനെ മർദ്ദിച്ചെന്ന് കുര്യാക്കോസ് മാർത്തയോഫിലോസ് ആരോപിച്ചു. ഐസക് മാർ ഒസ്താത്തിയോസിനെ വലിച്ചെഴച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. ഞായറാഴ്ച രാത്രി മുതൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പള്ളിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരുന്നു. പുലർച്ചെ 3 ജില്ലാ ഭരണകൂടവും പോലീസും സംഭവസ്ഥലത്തെത്തി നടപടികളിലേക്ക് കടന്നത്. പോലീസ് പള്ളിയിൽ പ്രവേശിക്കാതിരിക്കാൻ പള്ളിക്കകത്തുള്ള വിശ്വാസികൾ പ്രതിരോധം തീർത്തു. ഗേറ്റ് അടച്ചുപൂട്ടി വിശ്വാസികൾ പ്രതിരോധ മതിൽ തീർത്തു. സബ് കളക്ടർ അടക്കം ആവശ്യപ്പെട്ടിട്ടും വിശ്വാസികൾ വഴങ്ങാതെ വന്നതോടെ ഗേറ്റ് പോലീസ് മുറിച്ചുമാറ്റി തള്ളിക്കയറുകയായിരുന്നു. ഹൈക്കോടതിയിൽ ഇന്ന് കേസ് പരിഗണിക്കുന്നതുവരെ സമയം ചോദിച്ചിരുന്നു. അതുപോലും അനുവദിക്കാതെയാണ് നടപടി ഉണ്ടായതെന്നും മാർത്തയോഫിലോസ് പറഞ്ഞു. രാവിലെ 10 കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അതുവരെ നടപടികളിലേക്ക് കടക്കരുതെന്നായിരുന്നു യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം. ജില്ലാ ഭരണകൂടം ഇത് നിരസിക്കുകയും പള്ളി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു.